രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ഞായറാഴ്ച കഴിഞ്ഞ് വരുംതോറും സന്തോഷമാണോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? പഠിക്കും അല്ലേ, അങ്ങനെ തീരുമാനിക്കും. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു സഭ മിശിഹായുടെ ശരീരമാണ്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പൗലോസ് ലിഹായുടെ ജീവിതം കഥാരൂപത്തിൽ എഴുതിയോ? എല്ലാവരും കഥ എഴുത്തുകാരാണെന്നാണ് തോന്നുന്നത്. കഴിവുണ്ട് നമുക്ക് എഴുതണം. എഴുതി എഴുതിയാണ് നമ്മൾ വലുതാവുകയുള്ളൂ, വലിയ എഴുത്തുകാരായിട്ട് മാറും. നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ, നിങ്ങളുടെ സൺഡേ സ്കൂളിലുള്ള കഴുത്ത് മാസിക കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ഇടവകയിലൊക്കെ കുട്ടികൾ വലിയ ആകാംക്ഷയോട് കൂടിയിട്ടാണ് എന്തെങ്കിലും എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരിക, വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കുക, ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതൊരു മത്സരമായിട്ടൊക്കെ ചിലപ്പോൾ രൂപത സംഘടിപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനകൾ നടക്കുന്നുണ്ടാവും. അതിലൊക്കെ നമ്മൾ പങ്കുചേരണം. നമ്മളല്ലേ നമ്മുടെ ഇടവകേനെ വളർത്തിക്കൊണ്ട് വരണ്ടേ? മത്സരം വയ്ക്കണം എന്തിനാന്ന് വെച്ചാൽ, എന്നാലേ ആരെങ്കിലുമൊക്കെ ഇതിനകത്തേക്ക് വരുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പം കഥ എഴുതി ടീച്ചർ എല്ലാവർക്കും ഗുഡ് തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്യാതിരിക്കരുത്, ഈശോയുടെ കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. മറ്റെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. ഈശോ സങ്കടപ്പെട്ടിരിക്കുള്ളൂ. ഞാനും നിങ്ങളോടൊരു പറഞ്ഞില്ലേ, രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന്? മറന്നുപോയോ? നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ മുന്നിൽ ചെന്ന് പറയണം, ഈശോയെ ഞാൻ നിൻ്റെ കുഞ്ഞാ. നമ്മളെത്ര വലുതായാലും ഈശോയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങളാണ്. ഞാൻ നിൻ്റെ കുഞ്ഞാണ്, നിൻ്റെ കുഞ്ഞായിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം നമുക്ക് കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സഭയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുമക്കളെ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. പഠിക്കാനുള്ള താല്പര്യം ഓരോ ദിവസവും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം. അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയുടെ സഭയെ സ്നേഹിക്കാൻ അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഈ സഭാ മിശിഹായുടെ ശരീരം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതേ പാഠം തന്നെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സഭയിലുള്ള വിവിധ ശുശ്രൂഷകളെ പറ്റിയാണ്. എന്തൊക്കെ ശുശ്രൂഷകളാണ് നമ്മുടെ സഭയിൽ നടക്കുന്നത്? നമ്മൾ ഏത് സഭയിൽപ്പെട്ടവരാ? അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞേ. പ്രധാനമായിട്ടും എത്ര റീത്തുകളുണ്ട് നമുക്ക്? അതിലേത് റീത്തിപ്പെട്ടവരാ നമ്മളൊക്കെ? ഉറക്ക പറയേ, അഭിമാനത്തോടെ പറയണം, സീറോ മലബാർ സഭ. ആരാ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ്? ആരാ? അതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കണ്ടേ? പറയൂ. കർദിനാൾ മാർ ജോർജ് ആലംചേരി. രൂപതാധ്യക്ഷൻ്റെ അഭിവന്ദ്യ പിതാവിൻ്റെ പേരറിയാമല്ലോ അല്ലേ? നിങ്ങളുടെ വികാരിയച്ഛൻ്റെ പേരറിയില്ലേ? ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങളൊക്കെ വികാരിയച്ഛന്മാരുടെ കൂട്ടുകാരാന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ചോദിച്ചെന്ന് മാത്രം. ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, പേരുകളൊക്കെ പഠിച്ചു വയ്ക്കണം. സഭയിലുള്ള ശുശ്രൂഷകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ, ടെക്സ്റ്റ് ബുക്ക് എന്തെടുത്തേ, പേജ് നമ്പർ 36 തോന്നേ, നടുവിൽ കാണിച്ചിരിക്കുന്നത്, നടുവിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത് ഈശോയുടെ ചിത്രമാണ്. ഈശോയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാന്ന് നോക്കിക്കേ, നമ്മുടെ ഫ്രാൻസിസ് പാപ്പയാണ്. പിന്നെ തൊട്ടു താഴെ നിൽക്കുന്നത് ആരാ, അഭിവന്യ ആലഞ്ചേരി പിതാവ്. പിന്നെ
പിതാക്കന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പിതാവിനെ കാണിച്ചതിൻ്റെ മുഖം അത്ര ക്ലിയർ അല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പിതാവിനെ അവിടെ വെച്ചോളൂ. അതിനപ്പുറത്ത് നിൽക്കുന്നത് ആരാ? നിങ്ങളുടെ വികാരി അച്ഛന്. വികാരി അച്ഛൻ്റെ ഒരു ഫോട്ടോ വിട്ടിട്ട് അവിടെ ഒട്ടിച്ചു വെച്ചോ, പഠിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. തൊട്ടപ്പുറത്ത് വീണ്ടും ശുശ്രൂഷകളെക്കുറിച്ച് കാണാം. ഒരു സിസ്റ്ററും കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഇടവകയിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റെ ഫോട്ടോ അവിടെ ഒട്ടിച്ചു വയ്ക്കുക. നമുക്ക് ടെക്സ്റ്റ് എടുക്കുമ്പോൾ പഠിക്കാനൊരു രസമുണ്ട്. അപ്പോൾ ഈ ഭാഗം കാണുമ്പോൾ തന്നെ ഇതാണ് സഭയുടെ ശുശ്രൂഷകൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടമാണ്. ഇന്ന് മൊബൈലൊക്കെ എല്ലാവരുടെ കയ്യിലില്ലേ? പപ്പയുടെയും മമ്മിയുടെയും നടുവിൽ നിങ്ങളിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക. കയ്യിലുണ്ടല്ലോ, അതൊന്നും അവിടെ ഒട്ടിച്ച് വയ്ക്കുക. ഇനി ശുശ്രൂഷകളെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്തായിരിക്കും നമ്മുടേത്? കുടുംബം സഭയുടെ വിവിധ ശുശ്രൂഷ മേഖലകളിൽപ്പെട്ടതാണ്. ഇതിനെ നമുക്ക് കുദാശകളുമായിട്ടൊന്ന് ചേർത്തും കൂടെ എളുപ്പത്തിൽ പറയാം, പെട്ടെന്ന് പറയാൻ പറ്റും. കുടുംബത്തിലേക്ക്, അതാണ് വിവാഹം എന്ന കുദാശ. ഇനി തൊട്ട് മുമ്പ് നമ്മൾ പഠിക്കാറുള്ളത് തിരുപ്പട്ടം. ഈ തിരുപ്പട്ടവുമായി ബന്ധപ്പെട്ടവരാണ് ഇവരൊക്കെ. പരിശുദ്ധ പിതാവ്, മെത്രാന്മാർ, മേജർ ആർച്ച് ബിഷപ്പ്, അച്ഛന്മാരൊക്കെ. പിന്നെ മറ്റൊന്നാണ് സന്യാസം. ബാക്കി നിങ്ങൾ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശുശ്രൂഷയുണ്ട് നമ്മുടെ. വചനപ്രഘോഷണ വേദികൾ ഒരുപാടുണ്ട്, ആതുരാലയങ്ങൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, സഭയിലെ പ്രബോധകരുണ്ട്. ഇതെല്ലാം സഭയുടെ ശുശ്രൂഷകളാണ്. നിങ്ങൾ ഏത് ശുശ്രൂഷയിലാണ് പെട്ടിരിക്കുന്നതെന്ന് പറയാമോ? നമ്മളിപ്പോൾ എന്ത്, എല്ലാവരും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ശുശ്രൂഷയിലാണ് നമ്മളിപ്പോൾ പെട്ടു എടുത്തിരിക്കുന്നത്? നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഒരാൺകുട്ടി എന്ത് ശുശ്രൂഷയാണ്? ഒന്ന്, നമ്മൾ പഠിക്കുന്നവരാണ്, പഠിച്ചു വലുതാകുന്ന വിദ്യ അഭ്യസിക്കുകയാണ്. അത് മറ്റൊരു വലിയ ശുശ്രൂഷയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആൺകുട്ടികളായിരിക്കുന്നവർ, എനിക്ക് തോന്നുന്നു 99% പേരും അൾത്താരഭാരന്മാരായിരിക്കും. വികാരി അച്ഛൻ വിളിച്ചാൽ ഉടനെ ഓടിയെത്തുന്നവർ, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ അൾത്താരബാലനായി നിൽക്കാൻ കൊതിക്കുന്നവരാണ് നിങ്ങൾ. അത് വലിയൊരു ശുശ്രൂഷയാണ്. ഗാനങ്ങൾ ആലപിച്ച് വിശുദ്ധ കുർബാനയിൽ അത് ആഘോഷമാക്കി ദൈവീകമാക്കി മാറ്റുന്ന ഗായക സംഘം, ഗായക ശുശ്രൂഷ, ഇതൊക്കെ ശുശ്രൂഷകളാണ്. നിങ്ങളുടെ അമ്മമാർ അടുക്കളയിൽ അധ്വാനിക്കുന്നത് വലിയൊരു ശുശ്രൂഷയാണ്. ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ വാട്സപ്പിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചിത്രമുണ്ട്, ഒരു ക്യാപ്ഷനോടുകൂടി. ലോക്ക്ഡൗൺ ഇല്ലാത്ത ഏക സ്ഥലം ഏതാ? അടുക്കള. ലോക്ക്ഡൗൺ ബാധിക്കാത്തൊരാളാരാണ്? അമ്മ. നിങ്ങളുടെ അപ്പച്ചന്മാർ, പാപ്പമാർ കഠിനാധ്വാനം ചെയ്ത് മക്കളെ വളർത്തുന്നു. കുടുംബത്തോടുള്ള വലിയൊരു ശുശ്രൂഷ. ഈ ശുശ്രൂഷകളെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്. പുസ്തകം എന്നിടത്ത് എല്ലാവരും 36-ാമത്തെ പേജില്. മിശിഹായിൽ ഒരു ശരീരമാണ് നമ്മളൊക്കെ എന്ന് പൗലോസ് ലിഹ ആവർത്തിച്ച് പറയുകയാണ്. 1 കൊരിന്തോസ് 12:12 പല അവയവങ്ങളുണ്ട്, എല്ലാം ചേർന്ന് ഒരു ശരീരമാകുന്നു. ഇനി നമ്മുടെ ശരീരത്തിൽ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. ഓരോ അവയവത്തിനും ഓരോ ധർമ്മമാണ്. അങ്ങനെ നോക്കിയാൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ധർമ്മമാണ്. നിങ്ങളുടെ വികാരി അച്ഛൻ ചെയ്യുന്ന ജോലി ഒന്ന് ആലോചിച്ച് നോക്കി. ജനത്തെ പഠിപ്പിക്കുന്നു, കുമ്പസാരിപ്പിക്കുന്നു, മാമോദീസ മുക്കുന്നു, വിവാഹം നടത്തി കൊടുക്കുന്നു, ഏതെങ്കിലും കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ അച്ഛൻ ചെയ്യുന്നതാണ്. ഇതല്ല നിങ്ങളുടെ പപ്പ ചെയ്യുന്നത്. ചെയ്യുന്നുണ്ടാകാം, പക്ഷെ ഇതേ കർമ്മമല്ല. ഓരോരുത്തർക്കും, നിങ്ങളുടെ ടീച്ചർ ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിക്കുക. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷയാണ്. ഇതിന് ഒരു പ്രത്യേക ക്രമത്തിൽ വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പൗലോസ് ലിഖിതം എടുത്തു പറയുന്നൊരു വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പേജ് നമ്പർ 36 നീലമഷിയിൽ 2-ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ദൈവം തൻ്റെ സഭയിൽ 1-ാമത് സ്ലീഹന്മാരെയും 2-ാമത് പ്രവാചകരെയും
മൂന്നാമത് പ്രബോധകരെയും അത്ഭുത പ്രവർത്തകരെയും രോഗശാന്തി നൽകുന്നവരെയും. സ്ലീഹന്മാർ, പ്രവാചകന്മാർ, പിന്നെ ബാക്കിയുള്ളവർ. ആദ്യം ഈശോയിൽ നിന്ന് ഏറ്റെടുത്തത് ആരാ? സ്ലീഹന്മാരാണ്. പിന്നീട് പ്രവാചകന്മാർ, പ്രബോധകരൊക്കെയുണ്ട്. നമ്മൾ വളർന്നു വരുമ്പോൾ ഇപ്രകാരം നല്ലൊരു ശുശ്രൂഷയിലെത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കൊരു കടമയുണ്ട്. നിങ്ങൾക്കൊക്കെ കഴിവുകളുണ്ട്, ദാനങ്ങളുണ്ട്, വരങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. നമ്മൾ നാലാമത്തെ ലെസണിൽ പഠിച്ചതാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇത് ഈശോയ്ക്ക് നിർബന്ധമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കറസസ് ചെല്ലാൻ ഉള്ളിൽ പ്രചോദനം തോന്നി ചെയ്തില്ലെങ്കിൽ ആർക്കെങ്കിലും പരിശുദ്ധാത്മാവ് എടുത്ത് കൊടുക്കും. എനിക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഇത് നിങ്ങളുടെ മനസ്സിൽ അടിവറയിട്ട് ചെയ്യണം. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, ആര് സഹായം ചോദിച്ചാലും നോ പറയരുത്. സാധ്യമാകുന്നിടത്തോളം ചെയ്തു കൊടുക്കണം. നമ്മുടെ ആയുസ്സും ആരോഗ്യവും തീരുന്നിടത്തോളം ചെയ്തു കൊടുക്കണം. അതിലൊരു അഭിമാനമുണ്ടാകും നമുക്ക്. ചെയ്തു കഴിഞ്ഞാൽ അഭിമാനമുണ്ടാകും. അപ്പം അതുകൊണ്ട് ഈശോയെ സ്നേഹിക്കുന്നവർ സഭയെ സ്നേഹിക്കണം, കഴിവുകൾ ഉപയോഗപ്പെടുത്തണം. ഈ മിശിഹായാണ് നമ്മുടെ സഭയെ വളർത്തുന്നത്. ഞാൻ ഈ സഭയിലെ അംഗവുമാണ്. അങ്ങനെയാണെങ്കിൽ നോട്ട്ബുക്കും പേനയെന്നൊക്കെ എല്ലാവരും ഒന്നെടുത്തേ, വേഗമാവട്ടെ. നമുക്ക് പെട്ടെന്ന് എഴുതണം. എന്താ നമുക്ക് ലഭിച്ച ബോധ്യം? ശുശ്രൂഷകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബോധ്യം എന്താ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും സഭയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം എഴുതി വയ്ക്കേ. സഭയ്ക്ക് ചെയ്തു കൊടുത്താൽ എല്ലാവർക്കും ആയി, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം. ഈശോയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഭയെ സ്നേഹിക്കണം. ഓക്കെ? അപ്പം അതുകൊണ്ട് ബോധ്യമാണത്. ഈശോയുടെ സ്നേഹമുണ്ട്, പക്ഷെ സഭ പറയണമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഈശോയെ സ്നേഹിക്കുന്ന ഒരു സഭ. അപ്പം രണ്ട് കാര്യം: ഒന്ന്, നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം, സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. മറ്റൊന്നൊന്ന്, ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഭയെ സ്നേഹിക്കണം. നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഇത് തന്നെയാണ്. കഴിവുകൾ സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു താല്പര്യം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കണം, സംഘടനകളൊക്കെ എൻ്റെ കഴിവുകളൊക്കെ ഉപയോഗിക്കണം എന്നൊരു താല്പര്യം ഉണ്ടാകണം. അത് ഈശോ വർദ്ധിപ്പിച്ചു തരും. അടുത്തത്, ശീലം എന്താകണം? സഭയുടെ, പ്രത്യേകിച്ച് ഇടവകയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, സൺഡേ സ്കൂളിൽ നിങ്ങളോട് പറയാം ഈ ഒരു കാര്യം, ഇങ്ങനെ ഓർത്താൽ മതി. സൺഡേ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചറോ വികാരിയച്ഛനോ എച്ച് എം ആയിട്ടുള്ള സാറോ ടീച്ചറോ സിസ്റ്ററോ ആരോ എന്തു പറഞ്ഞാലും അത് ചെയ്യും എന്നൊരു തീരുമാനം. നമ്മൾ പറഞ്ഞതിനെ കുറിച്ച്, സഭയുടെ വിവിധ ശുശ്രൂഷകളെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. നമുക്കൊന്ന് ബോധ്യം വരാനാണ് എന്തൊക്കെ ശുശ്രൂഷകളാണ് സഭയിൽ. നിങ്ങളുടെ പപ്പയോടും മമ്മിയുടെ ഒക്കെ ചോദിച്ചോ, നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കുക. എന്നിട്ട് അത് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക, ടീച്ചറിന് അയച്ചു കൊടുക്കുക. സഭയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ബോധ്യം ലഭിക്കും. അങ്ങനെ സഭയുടെ ജീവിക്കുന്ന നല്ല മക്കളായിട്ട് നമുക്ക് വളർന്നു വരാം. ഈശോ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.